ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓഫറുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഫ്ലിപ്കാർട്ടിൽ, ബിഗ് ബില്ലിന്റെ, ആമസോണിൽ ഗ്രേറ്റ് നിൻ ഫെസ്റ്റിവൽ, രണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ആമസോണിൽ എസ് ബി ഐ കാർഡിന്മേലാണ് ഓഫർ. 5000 രൂപ മിനിമം പർച്ചേസ്, 1250 രൂപയാണ് അതിന്റെ ഓഫറിന്റെ മാക്സിമം ലിമിറ്റ്. കൂടുതൽ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് ഓഫറിലും വ്യത്യാസം ഉണ്ടാകും, കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഐ സി ഐ സി കാർഡിന്മേലും ആക്സിസ് കാർഡിന്മേലുമാണ് ഓഫർ. അവിടെയും 5000 രൂപ തന്നെയാണ് മിനിമം പർച്ചേസ്. അതിലും ഈ പറഞ്ഞ പോലെ 1250 തന്നെയാണ് മാക്സിമം ഡിസ്കൗണ്ട്. ബട്ട് ഇതിന് ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ 2-3 ദിവസം മാത്രമാണ് 1250 ഉണ്ടാവുക, പിന്നീട് ഉള്ള ദിവസങ്ങളിൽ 1000 രൂപ ആ രീതിയിലേക്ക് കുറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഇതിൻ്റെയൊക്കെ ഒരു ഒരു ടേബിൾ. ഇത് കണ്ടുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെയും സൈറ്റിൽ കയറി ബാങ്ക് ഓഫറിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ എല്ലാം വിശദ വിവരങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയ, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന കിടിലൻ ഓഫറുകൾ, ഗംഭീരം എന്ന് തോന്നിയ സംഭവങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത്. രണ്ട് പ്ലാറ്റ്ഫോമിലുള്ള ഫോണുകളുടെ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഏത് ഫോണായാലും വേണ്ടില്ല, അതിൻ്റെ റിവ്യൂ വിശദമായി കണ്ടു നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഐഫോണിൻ്റെ കാര്യം നോക്കണോ അതോ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തുടങ്ങണോ? ഐഫോണിൻ്റെ ഓഫറുകൾ കൃത്യമായിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ തുടങ്ങാം. iPhone 11 64 GB വേരിയൻറ്റ്, ഏറ്റവും കുറഞ്ഞത് 29,990 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ പ്രൈസിന് iPhone 11 നല്ലതാണ്. ഒരു പഴയ, ഇപ്പോൾ iPhone 14 ഒക്കെ ഇറങ്ങുമ്പോൾ പഴയ ഐഫോണുകളിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണം നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ രീതിയിൽ എന്നാഗ്രഹിക്കുന്നവർക്ക് iPhone 11 29,990 കൊള്ളാം. പക്ഷേ അത് 64 GB വേരിയൻറ്റിൻ്റെ പ്രൈസാണ്. സോ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് അങ്ങോട്ട് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടി വരുന്നു. ചെക്ക് ചെയ്യാം ആമസോണിൽ കയറിയിട്ട്. 11 തൊട്ട് എടുക്കാം, 11 നല്ല ഫോണാണ്, ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഐഫോണൊക്കെ 64 GB ഒക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഡുവൽ ഡ്രൈവ് അല്ലെങ്കിൽ HDD ഒക്കെ ആവശ്യം വരും. കാരണം ഇത് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം സ്റ്റോറേജിൻ്റെ പ്രശ്നം ഇല്ല, ഫോണും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെയും നമുക്ക് ഡാറ്റകൾ നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ സേഫ് ആക്കാൻ പറ്റിയ സംവിധാനങ്ങളാണ് ഡുവൽ ഡ്രൈവും ഈ HDDയും ഒക്കെ. സോ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. അതൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫർ സമയത്ത് തന്നെ വാങ്ങിക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടായി, ഐക്കണിൽ ലിങ്ക് കൊടുക്കാം. മറക്കാതെ അത് പരിഗണിക്കുക. പ്രത്യേകിച്ചും ഈ ഐഫോൺ 64 GB ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും വേണ്ടി വരും, കാണാൻ മറക്കണ്ട. പിന്നെ ഐഫോണിന് മാത്രമല്ല, ഏത് ഫോണുകളായാലും ഇപ്പോൾ മെഗാപിക്സൽ ക്യാമറയുടെ ഒക്കെ കൂടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫോണിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ സംഭവം, കാണാൻ മറക്കണ്ട വീഡിയോ. iPhone 12 mini എന്ന് പറയുന്ന ഫോൺ ഇപ്പം 33 something കിട്ടുന്നുണ്ട്. മിനി വളരെ മിനിയാണ്, അതെടുത്താൽ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. സോ മിനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും മിനി മതിയെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നോക്കാം. ഇപ്പോൾ 33 രൂപ റേഞ്ചിൽ അത് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഒരു നല്ല ഓഫർ എന്ന് പറയുന്നത് iPhone 12 41,500 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ആമസോണിലാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിലല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും ഫ്ലിപ്കാർട്ടിലാണ്. ഈ iPhone 12 വന്നിട്ട് ആമസോണിലാണ്, അവിടെ 41,500 iPhone 12 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഓഫറാണ്. iPhone 12 ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നോക്കാം. ഇനി iPhone 13 Pro Max ഒക്കെ 90 1 ലക്ഷം ആ റേഞ്ചിൽ, 90 രൂപയ്ക്ക് പ്രോ കിട്ടുന്നു, മാക്സ് ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു. ഇതെല്ലാം നല്ല ഓഫറുകൾ തന്നെയാണ്. ആ റേഞ്ചിലൊക്കെ പോയി വാങ്ങിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടും പോവാം. എന്നാൽ ഈ കൂട്ടത്തിലെ മൊത്തത്തിൽ എനിക്ക് ഏറ്റവും മികച്ച ഓഫറായിട്ട് തോന്നിയ ഒരു സംഗതി എന്ന് പറയുന്നത് 50,990 കിട്ടുന്ന iPhone 13 ആണ്. ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഒരു ഒരു സെറ്റപ്പ് സംഭവമാണ്. സോ ഇതൊരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ ഇത് അത്ര പഴയതുമല്ല, എന്നാൽ വല്ലാണ്ട് പുതിയതായി ഓവർ പ്രൈസ് ആ രീതിയിലേക്കൊന്നും പോകുന്നുമില്ല. ഈ പ്രൈസിന് ഇത് പക്കയാണ്. iPhone 13 ആണ് ഇവിടുത്തെ ബെസ്റ്റ് ഓഫറായിട്ട് ഞാൻ കാണുന്നത്. 50,990 iPhone 13, മറക്കണ്ട, അടിപൊളി ഓഫറാണ്, അത് ചൂസ് ചെയ്യാം. പിന്നെ ഇതിനിടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ഷെയറും ചെയ്യുക. സോ അങ്ങനെയാണ് iPhone പ്രധാനപ്പെട്ട ഓഫറുകൾ. ഇനി നമുക്ക് തിരിച്ചു പോയാലോ, നമുക്ക് ഏറ്റവും തുടക്കത്തിന് 10,000 രൂപ താഴെയുള്ള ഫോണുകളിൽ ഇങ്ങോട്ട് വരാം. ബഡ്ജറ്റ് വളരെ കുറവാണ്, വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വളരെ കുറവ്, 5,000-6,000 രൂപയൊക്കെ മാക്സിമം ഉള്ളുവെങ്കിൽ അവിടെ എടുക്കാവുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പോക്കോടെ C31 ആണ്. അവിടെ വേറെയും ഫോണുകളുണ്ട്, ചിലപ്പോൾ 5,000 രൂപയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് പല ചെറിയ ചെറിയ ഫോണുകളൊക്കെ കാണാം. ബട്ട് അവിടെ ഏറ്റവും നല്ലത് C31 ആണ്. ഇതെങ്കിലും എടുക്കുക, ഇത് വിട്ടിട്ട് കുറഞ്ഞ പ്രൈസിലേക്ക് പോയിട്ട് ഫോണിൽ എടുക്കാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. C31 ഇത്രയും നല്ല ഓപ്ഷൻ അവിടെ ഉള്ളപ്പോൾ വേറെ തപ്പാൻ നിൽക്കണ്ട. ഇതാണ് നന്നാവുക. 5,990 രൂപ, അതായത് 6,000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടുന്നുണ്ട്. മിനിമം ഇതെങ്കിലും എടുക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് നോക്കാം ബാക്കിയുള്ള ഫോണുകൾ. ഇനി നിങ്ങളൊരു സാംസങ് ഫാനാണ്, നിങ്ങൾക്കൊരു 8,000-9,000 രൂപയെ കയ്യിലുള്ളൂ സാംസങ് ഫോൺ വേണമെങ്കിൽ, സാംസങ്ങിൻ്റെ F13 എടുക്കാം. 8,499 രൂപയ്ക്ക് Exynos 850 പ്രോസറൊക്കെ വെച്ചുകൊണ്ട് അത്യാവശ്യം സാംസങ് ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ റേഞ്ചിൽ കിട്ടാവുന്ന നല്ല ഓപ്ഷനാണ്. ഇത് മറക്കണ്ട, സാംസങ് F13. സാംസങ്ങിൻ്റെ M13 നിങ്ങൾ ആമസോൺ എന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ M13 നോക്കാം, 8,499 രൂപ. സോ രണ്ടും സെയിം പ്രൈസ് തന്നെയാണ്. പക്ഷേ ഈ M13 ആയാലും F13 ആയാലും അത്ര മികച്ച ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നിങ്ങൾ ആ റേഞ്ചിലൊന്നും സാംസങ് ഫോൺ നോക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, കാരണം അത് വളരെ പെർഫോമൻസ് കുറഞ്ഞ ഫോണുകളായിരിക്കും. നിങ്ങൾ അവിടെ വല്ല പോക്കോയോ റിയൽമിയോ റെഡ്മിയോ ഒക്കെ നോക്കുന്നതാവും നല്ലത്. 10 രൂപ മുകളിൽ വന്നിട്ടാണെങ്കിൽ സാംസങ് നന്നായിരിക്കും. ഇനി അടുത്ത ഒരു നല്ല ഓഫറായിട്ട് തോന്നുന്നത് പോക്കോ M4 Pro ആണ്. പ്രോ 5G അല്ല, 5G ഉണ്ട്, പ്രോയും ഉണ്ട്, 5G ഉണ്ട്, രണ്ടും നല്ല ഓഫറിലാണ്. M4 Pro എന്ന് പറയുന്നത് 9,749
മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി 96 പ്രോസസ്സറാണ്. ആ പ്രോസസ്സർ ആ പ്രൈസിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പ്രോ 5G എന്ന് പറയുമ്പോൾ 10,999 തന്നെ കിട്ടുന്നു. സോ ഒരു 5G ഫോൺ അത്യാവശ്യം നല്ല സെറ്റപ്പിൽ നിങ്ങൾക്ക് 10,999 കിട്ടുകയെന്ന് പറഞ്ഞാൽ ഗംഭീര ഓഫറാണ്. സോ ഈ രണ്ട് ഫോണുകളും M4 പ്രോ 4G മതിയെങ്കിൽ അതെടുക്കുക, 5G വേണമെങ്കിൽ 5G എടുക്കുക, രണ്ടായാലും നല്ല ഓഫറാണ്. ഇനി നിങ്ങൾക്ക് പോക്കോ റെഡ്മി ഈ ടീമിന് താല്പര്യമില്ലെങ്കിൽ റിയൽമി തരക്കേടില്ലാത്തൊരു ടീമാണെന്ന് നമുക്കറിയാം. റിയൽമി 9i 5G അടിപൊളിയാണ്, ഇതേ പ്രൈസിൽ 10,999 കിട്ടുന്നുണ്ട്. സോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിയൽമി ചൂസ് ചെയ്യാം. റെഡ്മിയുടെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, റെഡ്മി നോട്ട് 11T. ഇത് നമ്മൾ മുമ്പ് 5G ഫോണുകളുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇതും ഒരു നല്ല ഫോണാണെന്ന്. അത് നിങ്ങൾക്ക് പരിഗണിക്കാം. അതിപ്പോൾ ഓഫറിൽ നമുക്ക് 12,999 കിട്ടുന്നുണ്ട്, റെഡ്മി നോട്ട് 11T. ഇത് അത്യാവശ്യം പെർഫോമൻസും പ്ലസ് റെഡ്മി ഫാൻസിന് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സെറ്റപ്പാണ്. ഇനി കുറച്ച് പ്രൈസ് കൂട്ടാം, അതായത് ഒരു 14, 15, 16 ആ റേഞ്ചിലേക്ക് വന്നാൽ എങ്ങനെ നോക്കിയാൽ റിയൽമി 9 5G സ്പീഡ് എഡിഷൻ 20,000 താഴെ അടിപൊളി ഫോണാണെന്ന് ഞാൻ പല ആവർത്തി പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 9 5G സ്പീഡ് എഡിഷൻ ഇപ്പോൾ 14,999 കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 778 മികച്ച പെർഫോമൻസും 5G നോക്കി ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി എടുക്കാവുന്ന ഓഫർ എന്ന് പറയാം. ഇതിൻ്റെ റിവ്യൂ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് വേണം ചൂസ് ചെയ്യാൻ. പെക്ക് വൈസും എൻ്റെ യൂസേജ് എക്സ്പീരിയൻസ് വെച്ചും ഈ പ്രൈസിന് ഇത് വർത്താണ്. പിന്നെ റിയൽമി 9 Pro 5G ഉണ്ട്, 14,999 അതിൻ്റെ പ്രൈസ്. അതും നല്ല ഫോൺ തന്നെയാണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് പരിഗണിക്കാം. പിന്നെ വിവോ T1 5G അത്യാവശ്യം നല്ല ഫോണാണ്, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. വിവോയുടെ ഫോണുകളിൽ നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതാണ് ഒരു നല്ല ഓപ്ഷൻ. ഇത് 13,999 കിട്ടുന്നുണ്ട്. T1 Pro 5G വരുന്നുണ്ട്, അത് 20,000 മുകളിൽ ഇറങ്ങിയ ഫോണാണ്. അതിപ്പോൾ 17,999 കിട്ടുന്നുണ്ട്. സോ അതും നല്ല ഒരു വിവോ ഫോണാണ്. നിങ്ങൾക്ക് വിവോ ഫോൺ വേണം, നല്ല പെർഫോമൻസും വാല്യൂ ഫോർ മണിയും നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ്. ഇനി നമുക്ക് കൂടുതൽ 5G ബാൻഡുകളൊക്കെ ആയിട്ട് ഒരു 5G ഗ്യാരണ്ടി വിത്ത് കരിയർ അഗ്രിഗേഷൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇതെല്ലാം നോക്കുന്നുവെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മോട്ടോയുടെ G62 ആണ്, തീർച്ചയായിട്ടും പരിഗണിക്കാം. പിന്നെ നമ്മുടെ കഴിഞ്ഞ സമയങ്ങളിലെ ടോപ്പ് ഫോണുകളായ റെഡ്മി നോട്ട് 11 Pro Plus 5G അതേപോലെ റിയൽമി 9 Pro Plus 5G ഈ രണ്ട് സംഭവങ്ങൾ 20,000 മുകളിലാണ് വില, 23-24 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പം രണ്ടും 17-18 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ അടിപൊളി സമയമാണ്. ഈ ഫോണുകൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ മിസ്സാക്കാതെ പഠിക്കുക. പിന്നെ 20,000-30,000 ഇടയ്ക്ക് വരുന്ന IQ Neo 6 അതേപോലെ Poco F4 റെഡ്മി K50 IE ഇങ്ങനെയുള്ള ഫോണുകളുടെ Nothing Phone 1 Plus S20 FE ഈ ഫോണുകളുടെ എല്ലാം കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എല്ലാം അടിപൊളി. Poco F4 20,000 റേഞ്ചിൽ, K50 IE 20,000 റേഞ്ചിൽ, ഇതെല്ലാം ഗംഭീര പെർഫോമൻസ് ഉള്ള ഫോണുകളാണ്. സോ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, ലിങ്ക് അയക്കാനുള്ള കൊടുക്കാം. ഇനി ഒരു നല്ല ഓഫർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ Pixel 6 എന്ന് പറയുന്ന ഫോൺ അത്ര വലിയ വാല്യൂ ഫോർ മണി അല്ല, ബട്ട് ബ്രാൻഡ് വാല്യൂ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് Pixel 6 നല്ല ഫോണാണ്. 27,699 ഈ ഒരു ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്, നല്ല ഡീലാണ്. പിക്സൽ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സംഭവമാണ്, വേണമെങ്കിൽ പഠിക്കാം. ഇനി സാംസങ്ങിൻ്റെ S21 FE S20 FE കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത്, ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു റേഞ്ചിലെ ഫോണുകൾ രണ്ടും ഏകദേശം ഒരേ പ്രൈസിലെന്നാണ്. S21 FE 31 രൂപ റേഞ്ചിലാണെങ്കിൽ S20 FE സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഉള്ള കുറച്ചും കൂടി സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന നല്ല ഫോൺ, അത് വന്നിട്ട് അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ 24,999 കിട്ടുന്നുണ്ട്. സോ ആ പ്രൈസിന് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വിത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ്. സോ S20 FE എടുക്കാൻ പറ്റിയ സമയമാണ്, മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ സാംസങ് S22 5G ആ ഫോൺ വന്നിട്ട് 49,999 കിട്ടുന്നുണ്ട്, അതും അടിപൊളിയാണ്. S22 Plus ഒക്കെ 59,999 കിട്ടുന്നു. ഇനി എൻ്റെ ഫേവറേറ്റ് ഫോൺ S22 Ultra, ഒരു ഡൗട്ടും വേണ്ട, എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. ഈ സംഭവം 91 something റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ നോക്കുന്നുവെങ്കിൽ, S22 Ultra നോക്കുന്നുവെങ്കിൽ നോക്കാൻ പറ്റിയ ടൈമാണ്, മിസ്സാക്കാണ്ട് നോക്കുക. പിന്നെ സാംസങ്ങിൻ്റെ Galaxy C Fold അടിപൊളി സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗംഭീര സംഭവമാണ്, ഇതും നല്ല ഓഫറിലൊക്കെ ഉണ്ട്. സോ തീർച്ചയായിട്ടും നോക്കുക. ഇതിൻ്റെ ഓഫർ കൂട്ടിയാലും എങ്ങനെ പോയാലും 150 അതിൻ്റെ മുകളിലാണ് പ്രൈസ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബട്ട് അതൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ ടൈമിൽ തന്നെ വാങ്ങിക്കുക, ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബെറ്റർ പ്രൈസ് കിട്ടുമല്ലോ. പിന്നെ ഒരു ഫോൺ നല്ല ഓഫറിൽ കണ്ടത് 1 Plus 10 Pro 55,999 കിട്ടുന്നുണ്ട്, നല്ല ഫോണാണ്. 1 Plus ഫോൺ ഒരു ഡീസൻറ്റ് ഫോണാണ്, നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് അത് വറത്താണ്. അതിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ 1 Plus ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇത് കൂടാതെയും നല്ല നല്ല ഓഫറുകൾ അവിടെ റിവീലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ആ പേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ക്രേസി ഡീൽസ് എന്നും അതും ഇതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈമിൽ ചിലപ്പോൾ മിക്കവാറൊക്കെ നല്ല നല്ല ഓഫറുകൾ വരുന്നത് രാത്രിയാണ്, അതാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. സംഭവം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, ചില മികച്ച ഓഫറുകൾ 22,000 രൂപ TV ഒക്കെ 15,000 രൂപയ്ക്ക് കിട്ടുന്ന സംഭവങ്ങൾ രാത്രി കാണുന്നുണ്ട്, പകൽ നേരം വെളുത്ത് നോക്കുമ്പോൾ അതൊന്നും കാണാറില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഗ്രസീവായിട്ട് ഈ ഒരു പ്രൈസൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാത്രി കൂടി നോക്കുന്നത് നന്നായിരിക്കും. ഈ രാത്രി 12 മണിക്ക് ശേഷമുള്ള ടൈമിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ നോക്കിയാൽ കുറച്ചും കൂടി നല്ല ഗംഭീര ഓഫറുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മൊബൈൽ അപ്ലിക്കേഷനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, നല്ല നല്ല ഡീലുകൾ വന്നുകൊണ്ടേയിരിക്കും. സോ അത്രയും
ഇത്രയുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ നല്ല ഓഫറുകൾ. ഇത് കൂടാതെ നല്ല നല്ല ഓഫറുകൾ ഉണ്ടാവാം. ഞാൻ വല്ലതും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും അത് കമൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. ആ കമൻറ്റിൽ കാണുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.